ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കെ ബാബുവിനെതിരായ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി. ഹർജി തള്ളണമെന്ന കെ ബാബുവിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി സിബി ആണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. സിബി, വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കെ ബാബുവിന് ഉണ്ടായിരിക്കുന്നത്. എം സ്വരാജിന്റെ ഹർജി തള്ളണമെന്ന ഈ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. തീർച്ചയായും മനു, ഈ തൃപ്പൂണിത്തുറയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കെ ബാബു ഇത്തരത്തിലൊരു ഹർജി സുപ്രീംകോടതി നൽകിയത്. ആ സുപ്രീംകോടതി നൽകിയ ഹർജിയാണ് അപ്പോൾ വിശദമായ വാദത്തിന് ശേഷം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് എം സ്വരാജ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നിലനിൽക്കുമെന്ന് ഇപ്പോൾ സുപ്രീംകോടതി ശരിവച്ചിരിക്കുകയാണ്. വലിയ തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരമോന്നത കോടതിയിൽ നിന്നും കെ ബാബുവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് തൃപ്പൂണിത്തുറയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്നുള്ളതായിരുന്നു എം സ്വരാജിന്റെ പരാതി. ഈ പരാതിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഹൈക്കോടതി നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ ഇത്തരത്തിൽ സുപ്രീം കോടതിയെ എം സ്വരാജ് സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ പിന്നീട് വിശദമായ വാദം കേട്ടു. ഈ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇന്നിപ്പോൾ ഒരു അന്തിമ തീർപ്പ്. അതായത് ഈ കെ ബാബുവിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിലെ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത്. ഏതായാലും ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, ബേല എം ത്രിവേദി എന്നടങ്ങിയ ബെഞ്ചാണ് ഈ ഒരു ഹർജി തള്ളിയിരിക്കുന്നത്. സുപ്രീം കോടതി പറയുമ്പോൾ ഇവിടെ എം സ്വരാജ് മുന്നോട്ട് വച്ച അല്ലെങ്കിൽ ആ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ, ആരോപണങ്ങൾ, അത് ഗൗരവതരമാണ്, അത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടതാണെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലാണ് സുപ്രീം കോടതി സ്വരാജിന്റെ ഹർജിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദങ്ങളെ കാണുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം അന്ന് ഈ തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള നിലയും അന്ന് എതിർ സ്ഥാനത്തായിരുന്ന കെ ബാബു അന്ന് ഈ ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വോട്ടേഴ്സ് സ്ലിപ്പിലടക്കം കെ ബാബു അന്ന് കോൺഗ്രസിൽ അങ്ങനെ അന്ന് വിതരണം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. മാത്രമല്ല ഈ ഒരു വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്യുന്ന അടക്കമുള്ള തെളിവുകൾ എം സ്വരാജ് ഹാജരാക്കുകയും ചെയ്തിരുന്നു. മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എം സ്വരാജ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നായിരുന്നു എം സ്വരാജിന്റെ ആവശ്യം. ഈ ഹർജിയാണ് ഹൈക്കോടതി അന്ന് ഫയലിൽ സ്വീകരിക്കുകയും നടപടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചത്. എന്നാലും എം സ്വരാജ് നൽകിയ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കൃത്യമായി ഹൈക്കോടതി അന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ കെ ബാബുവിനെതിരായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ബാബു ആ ഹർജി നിലനിൽക്കുക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി അത് തള്ളുകയും ചെയ്തത്. ആ രീതിയിൽ നമ്മൾ ഇതുവരെയുള്ള നിയമ പോരാട്ടം വായിച്ചെടുക്കുകയാണെങ്കിൽ അയോഗ്യതയുടെ ഒരു വാൾ കെ ബാബുവിന്റെ മുൻപിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഈ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരം നടത്തുക എന്നുള്ളത് ജനപാതിത്വ നിയമത്തിന്റെ ലംഘനമാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കണമെന്ന ആവശ്യമാണ് സ്വരാജ് മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ കെ ബാബുവിന് അയോഗ്യത ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് 100% എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ എം സ്വരാജ് ഹാജരാക്കിയിരുന്നു. കാരണം ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചിട്ടുള്ള വോട്ടേഴ്സ് സ്ലിപ്പ് അടക്കം വിതരണം ചെയ്യുന്ന തെളിവടക്കമായിരുന്നു അന്ന് എം സ്വരാജ് ഹൈക്കോടതിയിൽ നൽകിയത്. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു പരാതിയിൽ കഴമ്പുണ്ടെന്നും അതുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഹൈക്കോടതി തീരുമാനിച്ചത്. എന്നാൽ ആ ഹൈക്കോടതി വിധിയെ ചോദിച്ചതുകൊണ്ടായിരുന്നു എം സ്വരാജ് പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചത്. നമുക്കറിയാം അന്ന് തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 992 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷത്തിലാണ് കെ ബാബു ജയിച്ചത്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് അവിടെ ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അവിടെ നിരവധി ഹിന്ദു വിഭാഗമുള്ള ഒരു മേഖലയാണ്. അവിടെ എല്ലാ നിലയും ഈ ഒരു ഹൈന്ദവ ചിത്രം, അതായത് ശബരിമല വിഷയവും അയ്യപ്പന്റെ ചിത്രവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി കെ ബാബു മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ കൃത്യമായ തെളിവുകളടക്കം എം സ്വരാജ് അത് ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു പരാതിയുമായി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. സ്വാഭാവികമായും മനു പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ആ കെ ബാബുവിന് മുകളിൽ ഒരു അയോഗ്യതയുടെ വാൾ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പരമോന്നത കോടതി വരെ എം സ്വരാജിന്റെ സമർപ്പിച്ച ഹർജി നിലനിൽക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയും അതിൽ ഹൈക്കോടതിക്ക് ഈ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്തായാലും കെ ബാബുവിന് വലിയ തിരിച്ചടിയാണ് ഈ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മനു, ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് വലിയ തിരിച്ചടി. കെ ബാബുവിന്റെ അപ്പീൽ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളാണ് സിബി നൽകിയത്.